ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ്. ഇന്ന് ഞാൻ വായിക്കുന്നത് റിജു എഴുതിയിരിക്കുന്ന ഒരു ഇമെയിലാണ്. കൗൺസിലിംഗ് സെഷനിലേക്ക് റിജു എഴുതിയിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. പക്ഷേ റിജുവിന് ആകെക്കൂടി പ്രശ്നങ്ങളാണ് വിവാഹ ജീവിതത്തിൽ. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഹായ് മാഡം, എൻ്റെ പേര് റിജു. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയുള്ളൂ. ലോക്ക്ഡൗണിന് നടുവിലായിരുന്നു എൻ്റെ കല്യാണം. 6 മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു. ഞാനന്ന് ഗൾഫിലായിരുന്നതുകൊണ്ട് ഫോണിൽ കൂടിയായിരുന്നു എൻ്റെ ഭാര്യയോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അവളാണെങ്കിൽ നല്ല സംസാരപ്രിയയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ ഇഷ്ടമായി വന്നു. പക്ഷേ വിവാഹത്തിന് മുമ്പ് ഞങ്ങളൊരിക്കൽ പോലും ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടോ എന്തെങ്കിലും മറ്റ് തരത്തിലുള്ള വർത്തമാനങ്ങളോ പറഞ്ഞിട്ടില്ല. ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ചിട്ട് മാത്രമാണ് പറഞ്ഞത്. നല്ലൊരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം രാത്രിയിൽ ഒന്നിച്ച് ഇടപഴകാൻ എനിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സ്വപ്നത്തിലെ പോലെയാണ് അവളെ സമീപിച്ചത്. പക്ഷേ സംസാരിക്കുമ്പോൾ വളരെ നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന അവൾ ആ സമയത്ത് വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള സ്പർശനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവൾ ഷക്കീല പടങ്ങളിലെ നായികമാരെ പോലെ വല്ലാത്ത ശബ്ദം ഉണ്ടാക്കുന്നു. എനിക്കത് ഇഷ്ടമൊക്കെ തന്നെയാണ് എൻ്റെ ഉൾമനസ്സിൽ. പക്ഷേ അടുത്ത റൂമിൽ കിടക്കുന്ന ആളുകൾ കേൾക്കുന്ന രീതിയിൽ തന്നെയാണ് അവൾ ശബ്ദമുണ്ടാക്കുന്നത്. ഞാൻ അവളോട് ശബ്ദമുണ്ടാക്കല്ലെന്ന് പറഞ്ഞ് മാക്സിമം കൈകൊണ്ട് ശബ്ദം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ അന്ന് രാത്രിയിൽ അവൾ വളരെ വലിയ ശബ്ദമാണ് ഉണ്ടാക്കിയത്. ആ ഒരു 2-3 മിനിറ്റ് ഞാനും ഒന്നും അറിഞ്ഞില്ലെങ്കിലും അവസാനം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ശബ്ദം പുറത്താരെങ്കിലും കേട്ട് കാണില്ലേ, അവരെന്ത് കരുതും എന്നുള്ള കാര്യം ഓർത്ത് എനിക്ക് ടെൻഷനായി. അന്ന് തന്നെ അവളോട് ഞാൻ പറഞ്ഞു, ഇത്രയും ശബ്ദമുണ്ടാക്കരുത്, നമ്മൾ കുടുംബത്തിൽ ജീവിക്കുകയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന്. അവൾ പറഞ്ഞു, ആ ഞാൻ ശ്രമിക്കാം, എനിക്ക് മുന്നനുഭവങ്ങളൊന്നുമില്ല, ഇങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അറിയാതെ ശബ്ദം വെച്ചു പോയതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് എനിക്കറിയില്ല, എനിക്ക് നേരത്തെയുള്ള അനുഭവമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും അവൾക്ക് മുന്നനുഭവമുള്ളതുപോലെ തന്നെയാണ് അവൾ പെരുമാറിയത്. ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യത്തിൽ ഏർപ്പെടുന്നതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവളിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. മുറുക്കം വളരെ കുറവായിരുന്നു. അതുമാത്രമല്ല, മാഡം ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായിട്ടുമില്ല. പ്രവേശിക്കുമ്പോൾ അവൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടായതായിട്ട് ഞാൻ കണ്ടതുമില്ല. അവൾ അതിനു മുമ്പേ തന്നെ വളരെയധികം എൻജോയ് ചെയ്യാനുള്ള തയ്യാറെടുപ്പായിരുന്നു. സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ അലറുകയും വിളിക്കുകയും ഒക്കെയായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അമിതമായുള്ള താല്പര്യമായി. ഞങ്ങൾ ഹണിമൂണിന് വേണ്ടി വാഗമണ്ണൊക്കെ പോയപ്പോൾ അവൾ എന്നെ 2-3 പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചു. ഞാനും ആ സമയത്ത് എൻ്റെ ഒരു ആവേശം മൂലം അതിനെല്ലാം സഹകരിച്ചു. പതുക്കെ പതുക്കെയാണ് എനിക്ക് അവളുടെ സ്വഭാവത്തിൽ സംശയം വന്ന് തുടങ്ങിയത്. സ്ത്രീകൾ സാധാരണ ഇങ്ങനെയാണോ? ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയൊരു അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ കൂട്ടുകാരന്മാരിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും എനിക്കതോടുകൂടി അവളോട് സംശയം തോന്നിത്തുടങ്ങുകയായി. അതേപോലെ എൻ്റെ ഭാര്യയ്ക്ക് മറ്റ് ആണുങ്ങളോട് സംസാരിക്കാൻ യാതൊരു നാണവുമില്ല. സുന്ദരന്മാരായിട്ടുള്ള ആണുങ്ങളാണെങ്കിൽ അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവളുടെ നോട്ടമൊക്കെ അവരുടെ അരക്കെട്ടിന് താഴേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അവയവം സാമാന്യം നല്ല വലിപ്പമുള്ളതാണ്. പക്ഷേ അവൾക്ക് ആദ്യം മുതലേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും അനുഭവപ്പെടുന്നില്ല. വളരെ ഈസി ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും മാഡം? അവൾക്ക് മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയല്ലേ? അവളുടെ കാമുകനോ അല്ലെങ്കിൽ അവൾക്ക് ഒന്നിലധികം ആളുകളുമായിട്ടോ നല്ല രീതിയിലുള്ള ബന്ധം കാണില്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും അവൾ എൻജോയ് ചെയ്യുകയും അധികം മുറുക്കം എനിക്ക് അനുഭവപ്പെടാത്തതും. എൻ്റെ ഉള്ളിലിപ്പോൾ സംശയം നുരഞ്ഞു പൊങ്ങുകയാണ്. എനിക്ക് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല മാഡം. ഇതിന് മാത്രമല്ല ഞാൻ ഈ ഇമെയിൽ എഴുതിയത്. കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കഴിയുമ്പോൾ അവൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണ്. അവൾ പറയുന്നത് എൻ്റെ ബീജങ്ങൾ അവൾക്ക് ചൊറിച്ചിലുണ്ടാക്കുകയാണ് അകത്ത് ചെന്ന് കഴിയുമ്പോൾ എന്നാണ്. ഏതായാലും ഞങ്ങളുടെ ബന്ധം കഴിയുമ്പോൾ അവൾ ചൊറിച്ചിലാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. 1.5 മണിക്കൂർ ആ ചൊറിച്ചിൽ നീണ്ടു നിൽക്കുന്നു. മാഡം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടോ? അതോ അവൾക്ക് ആ ഭാഗത്ത് വേറെന്തെങ്കിലും അസുഖമായിരിക്കുമോ? അതോ ഇതേപോലെയുള്ള അലർജികൾ സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്ന് ഉണ്ടാകാറുണ്ടോ?
അവളിപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്നോട് അധികം താല്പര്യം കാണിക്കുന്നില്ല. അതിനു പകരം വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ കുറേ നേരം ചാറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടാണോ അവൾക്ക് അലർജിയും ചൊറിച്ചിലും ഉണ്ടാകുന്നത്, അതോ അവളുടെ കുഴപ്പങ്ങൾ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല മാഡം. ആകെ കൺഫ്യൂഷനിലാണ്. കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞത് ഉറ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകാമെന്നാണ്. പക്ഷേ എനിക്കതിൽ താല്പര്യമില്ല, അതിൽ ഒരു രസവും എനിക്ക് തോന്നുന്നുമില്ല. കുട്ടികൾ പെട്ടെന്നുണ്ടാകാനും അതൊരു തടസ്സമായി മാറില്ലേ? മാഡം ഇതിൻ്റെ പ്രതിവിധി എന്താണ്? അതുമാത്രവുമല്ല, ഇങ്ങനെ അലർജി എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അത് കുട്ടികളുണ്ടാകാൻ തടസ്സമാകുമോ? ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? മാഡം ഒന്ന് പറഞ്ഞു തരണം, ഞങ്ങൾ ഏത് ഡോക്ടറെയാണ് പോയി കാണേണ്ടത്, എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഭാര്യയെക്കുറിച്ചിട്ടുള്ള എൻ്റെ സംശയങ്ങളിൽ എന്തെങ്കിലും കാമ്പും കഴമ്പും ഉണ്ടോ എന്നുകൂടി മാഡം ഒന്ന് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്വസ്ഥത കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇമെയിൽ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ റിജു എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഭാര്യയ്ക്ക് മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ആദ്യത്തെ ദിവസം ഒരു കന്യകയായിട്ടുള്ള പെണ്ണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മുറുക്കമോ അങ്ങനെയുള്ളതൊന്നും അവിടെ അനുഭവപ്പെട്ടിട്ടില്ല എന്ന് റിജു പറയുന്നു. അതിന് പിന്നിൽ ഭാര്യയെ സംശയിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അവയവലിപ്പമുള്ള റിജുവിന് ആദ്യത്തെ ആ ബന്ധം കഴിഞ്ഞിട്ടും രണ്ടാമത്തെ ദിവസമാണെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും അവിടെയെല്ലാം ഈസി ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ചിലപ്പോൾ കാമുകന്മാരോ അല്ലെങ്കിൽ ഒന്നിലധികം ബന്ധങ്ങളോ ഉണ്ടായിട്ട് റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു താമരപ്പൂവാണുള്ളതെന്ന് റിജു സംശയിക്കുന്നു. ആ സംശയം ഈ പറഞ്ഞതുപോലെ എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാകുന്നതാണ്. അവർ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും സിഗ്നലുകൾ സ്ത്രീകളിൽ നിന്ന് കിട്ടാതായി കഴിഞ്ഞാൽ അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ ആയിരിക്കും ഒരു കന്യകയായിട്ടുള്ള സ്ത്രീ എന്ന്. അതേ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇതേ സംശയം എല്ലാ സമയത്തും ഉണ്ടാകാറുള്ളതാണ്. ഇത് ലോകം ഉണ്ടായപ്പോൾ തൊട്ടുള്ളതാണ്, ഇനിയൊട്ട് തീരുകയുമില്ല. ഇനിയിപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ യാതൊരു വഴിയുമില്ലാത്തത് കൊണ്ട് വിവാഹത്തിന് മുൻപുള്ള അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് തല പുണ്ണാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. കിട്ടിയ കാര്യം നല്ല രീതിയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളീ പറയുന്നത് പോലെ തന്നെ ആദ്യത്തെ ദിവസം ബ്ലഡ് വന്നില്ല, മുറുക്കമില്ല, റിലാക്സ് ആയിരുന്നു, അല്ലെങ്കിൽ അലറി വിളിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇൻ്റർനെറ്റ് യുഗമാണ്, പഴയ കാലം ഒന്നുമല്ല. പെൺകുട്ടികളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒരു ചെറുപ്പത്തിലെ ഒരു 17 വയസ്സ് 18 വയസ്സ് മുതലേ അവർ ഇൻ്റർനെറ്റിൽ കൂടെ ഇത്തരം വീഡിയോകൾ കാണുന്നതാണ്. അവർക്കതിനെക്കുറിച്ചിട്ടൊരു കൺസെപ്റ്റ് കാണും. നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഭാവന മനസ്സിൽ സൃഷ്ടിച്ച് വെച്ചേക്കും. ആദ്യമായിട്ട് ജീവിതത്തിൽ യഥാർത്ഥ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ അത്ര വലിയ പേടിയൊന്നും കാണില്ല. കാര്യം അവർ ഓൾറെഡി ഇത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളതാണ്, മറ്റുള്ളവർ പറഞ്ഞ അനുഭവങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് അത്രയും വലിയ പേടിയൊന്നും കാണില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആദ്യത്തെ ദിവസം റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളോട് സമീപിച്ചത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ബ്ലഡ് വന്നില്ല, മുറുക്കം കുറവായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളും അതേപോലെ മെഡിക്കൽ പ്രൊഫഷണലുകളാണെങ്കിലും അവർ പറയും അത് ചിരിക്കേ ഉള്ളൂ. അവർ പറയും ഇതൊന്നും ഒരു കാര്യമേ ഉള്ള കാര്യമല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇതുപോലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഹോസ്റ്റലിലൊക്കെ താമസിച്ച് മറ്റ് അറിവുകളും ഒക്കെ കൊണ്ടിട്ട് അവർ കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ട് അത് അകത്തേക്ക് കടത്തിയിട്ട് സ്വയം സംതൃപ്തി നേടുന്ന ശീലമുള്ളവരായിരിക്കും. പണ്ടത്തെ പോലെയല്ല, പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകൾ അതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ സ്വയം സംതൃപ്തി നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ശീലമുള്ളവരാണ്. അതേപോലെ തന്നെ അന്യ വസ്തുക്കൾ അകത്തേക്ക് കടത്തിയിട്ടായിരിക്കും കൂടുതൽ പേരും അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കന്യക എന്നുള്ളതിന് തെളിവായിട്ട് നിങ്ങൾ പറയുന്ന എന്തോ ആനകേറാമലയായിട്ടുള്ള ഈ ചർമ്മം പൊട്ടിപ്പോകാനുള്ള ചാൻസ് എപ്പോഴുമുണ്ട്. അത് പൊട്ടിപ്പോകും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ വസ്തുക്കളെടുത്ത് കടത്തി സ്വയം ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കന്യകാചർമ്മം പൊട്ടിപ്പോകും. അതിന് അതൊന്നും വേണമെന്നില്ല. ഈ പറഞ്ഞതുപോലെ സൈക്ലിങ് ഓടുകയോ ചാടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ പൊട്ടിപ്പോകാവുന്ന വളരെ ലോലമായിട്ടുള്ളൊരു ചർമ്മമാണെന്നുള്ളത് ഞാൻ തന്നെ ഒരു 100 വട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർമാരുടെ ഒക്കെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള ഒരു തെളിവല്ല. അപ്പം സ്വയം ചെയ്ത് സംതൃപ്തി നേടുന്ന ഒരു ശീലമുണ്ടാകുന്ന സ്ത്രീകളിൽ ഈ പറഞ്ഞതുപോലെ റിലാക്സ് ആകാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പമുള്ള എന്തെങ്കിലും ഒരു ഉപകരണങ്ങൾ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ ആണ് അവർ പതിവായി എൻജോയ് ചെയ്ത് വരുന്നതെങ്കിൽ ഇത് പൊട്ടിപ്പോകുകയും അതേപോലെ തന്നെ ആ ഒരു ഭാഗമെന്ന് പറഞ്ഞത് കുറച്ച് വലുതാകാം. അതുകൊണ്ട് തന്നെ സാമാന്യം വലിപ്പമുള്ള ഒരു അവയവം റിസീവ് ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കാണുകയില്ല. അതായിക്കൂടെ, എന്തുകൊണ്ട് ഭാര്യയ്ക്ക് പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ
കുറേ പേരുടെ കൂടെ പോയിട്ടുള്ളതാണ് എന്നുള്ള ഒരു സംശയം മനസ്സിലേക്ക് വരുന്നു. അത് വരുത്താതെ ഭാര്യ ഒരു മോഡേൺ കാലത്തെ അറിവുള്ള വിവരമുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് വീഡിയോകളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ജീവി തന്നെയാണ് നിങ്ങളെപ്പോലെ തന്നെ പെണ്ണുങ്ങളെപ്പോലെ തന്നെയാണ് ആണുങ്ങളും അവർ ഇൻ്റർനെറ്റ് ഇതെല്ലാം കാണുന്നുണ്ട്. പെണ്ണുങ്ങൾ മാത്രം അടങ്ങി ഒരിടത്തിരിക്കണം ആണുങ്ങൾ ഇതെല്ലാം കാണണം ആസ്വദിക്കണം എന്നുള്ള ചിന്ത ശരിയല്ല. നിങ്ങൾ കാണിക്കുന്ന പോലെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടെന്ന് പുരുഷന്മാരും മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാത്രമല്ല തരികടയും പറ്റും, സ്ത്രീകൾക്കൊന്നും പറ്റുകയില്ല എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ആണുങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഭാര്യ പോയതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ശാരീരിക അവസ്ഥ വന്നതെന്ന് ചിന്തിക്കാതെ നിങ്ങളെ സംശയങ്ങൾ മാറ്റിവെച്ചിട്ട് ഒരു സ്ത്രീ അവരുടെ സ്വകാര്യമായിട്ടുള്ള ആനന്ദത്തിന് വേണ്ടി ചെയ്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരെന്തെങ്കിലും ഹെവി ആയിട്ടുള്ള വർക്കുകളോ ഓടുകയോ ചാടുകയോ എന്തെങ്കിലും ചെയ്തപ്പോഴായിരിക്കാം ഈ കന്യക എന്ന് പറയുന്ന ആ ഒരു വലിയൊരു സംഗതി ചർമ്മം പൊട്ടിപ്പോയെന്നും കൂടി നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആയിക്കഴിയുമ്പോഴത്തേനും മനസ്സിലെ സംശയം ഒഴിഞ്ഞു പോകും. പിന്നെ ഇത് എന്നോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, എനിക്ക് അവരുടെ ഹിസ്റ്ററി അറിയുകയില്ല. നിങ്ങളും മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ഭാര്യയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പണ്ട് മുതലേ നല്ല രീതിയിൽ സംസാരിക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് അവരോട് ചോദിക്കുക എന്താണ് ഈ പറഞ്ഞതുപോലെ നിൻ്റെ ഈ ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണം, ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ നിങ്ങളോടുള്ള അടുപ്പം കൊണ്ട് തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. നമ്മൾക്കിപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ വലുതായിട്ട് സംശയിച്ചിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞതായിരിക്കാം അതിനുള്ളിലെ കാര്യമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇനി ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് വിശ്വസിക്കേണ്ടി വരും. അതല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിന് തെളിവൊന്നും എടുത്ത് ഹാജരാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് സംശയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പുണ്ണാക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല. പിന്നെ ഭാര്യ അലയ്ക്കുന്നു, വിളിക്കുന്നു, ആവേശം കാണിക്കുന്നു, അങ്ങനെയൊക്കെയുള്ളത് ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർക്കുണ്ടായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് ആ ബന്ധമെന്നായിരിക്കും അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ വന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒത്തിരി പേരുള്ളപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പതുക്കെ അവർക്ക് മനസ്സിലാകും. കാരണം ഇത്തരത്തിലുള്ള ഒരു സംഗതിയോടുള്ള ആവേശമൊക്കെ മാറിയിട്ട് ഒരു സെറ്റാകാനുള്ള സമയം നിങ്ങൾക്ക് ഇപ്പോഴും ആയിട്ടില്ല. അതൊക്കെ ചിലപ്പോൾ ഒന്നൊന്നര വർഷം കഴിയുമ്പോഴായിരിക്കും നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാകുന്നത്. അപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പതുക്കെ നന്നായി വന്ന് നിങ്ങൾ തമ്മിൽ നല്ല കോർഡിനേഷൻ ആകും. പിന്നെ ഭാര്യ സുന്ദരന്മാരായിട്ടുള്ള ആണുങ്ങളെ കാണുമ്പോഴത്തേക്കിന് വല്ലാത്ത രീതിയിൽ ചിരിക്കുന്നു, കൊഞ്ചിക്കുഴയുന്നു, പിന്നെ നോക്കുന്നത് മറ്റു ഭാഗങ്ങളിലേക്കാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ ശീലമാണ്. നമ്മുടെ കണ്ണുകൾ ചിലപ്പോൾ നിയന്ത്രിക്കാൻ വയ്യാതെ നോട്ടത്തിൻ്റെ ചില പ്രശ്നങ്ങൾ പല ആളുകൾക്കുമുണ്ട്. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ മുഖത്തേക്ക് നോക്കാനായിരിക്കും, പക്ഷെ നമ്മൾ നോക്കുന്നത് അറിയാതെ വേറെ ഏതെങ്കിലും അട്രാക്റ്റീവായിട്ടുള്ളൊരു ഭാഗത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശീലം കൊണ്ട് നമുക്ക് നോട്ടങ്ങൾ വഴിതെറ്റിപ്പോവുക എന്നുള്ള രീതിയിലേക്ക് വരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി ശരിപ്പെടുത്തിയെടുക്കുക. അതായത് നീ ഇങ്ങനെ ആണുങ്ങളെ കാണുമ്പോഴത്തേനും അമിതമായിട്ട് ചിരിക്കുകയും കൊഞ്ചുകയൊക്കെ ചെയ്ത് ചിലപ്പോൾ നിൻ്റെ സ്വഭാവമായിരിക്കും. പക്ഷേ അങ്ങനെ ആയുമ്പോഴത്തേനും അവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വേറെയാണ്, ആളുകൾ തെറ്റിദ്ധരിക്കും. അതുമാത്രവുമല്ല നിൻ്റെ നോട്ടം ഇങ്ങനെ വല്ലാത്ത ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്, ഞാനത് കണ്ടു. അപ്പം എതിർവശത്ത് നിൽക്കുന്ന ആളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് നീ കൺട്രോൾ ചെയ്യണം എന്ന് പറയുക. അതേപോലെ തന്നെയാണ് ഈ കിടപ്പറയിൽ കടന്നിട്ട് അലയ്ക്കുന്ന കാര്യങ്ങളാണെങ്കിൽ സമാധാനപരമായിട്ട് അത് പറഞ്ഞു കൊടുക്കുക. തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഒരു കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇത് തുറന്ന് സംസാരിക്കുന്നതിനേക്കാട്ടും നല്ലത് നിങ്ങൾ തമ്മിൽ നല്ലൊരു ആശയവിനിമയം നല്ല ഫ്രണ്ട്സായിട്ടിരിക്കുമ്പോഴാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചിട്ട് അത് പരസ്പരം പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ അത് ദൂരീകരിച്ച് പോകാനുള്ളൊരു മനസ്സ് ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടെങ്കിൽ, നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് മുന്നോട്ട് പോകും. പിന്നെ അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ബീജത്തോട് നിങ്ങളുടെ ബീജത്തോട് അവർക്ക് ഉണ്ടായി വന്നിട്ടുള്ള അലർജിയും ചൊറിച്ചിലും ഒക്കെയാണ്. അപ്പോൾ അത് സംഭവിക്കാത്ത കാര്യമല്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. ബീജങ്ങളോട് അലർജി ഉണ്ടാകുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജത്തിൽ ഉള്ള എന്തെങ്കിലും ഒരു രാസവസ്തു ശരീരവുമായിട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേക്കിന് അലർജി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ശരീരം. അലർജി എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഏത് വസ്തുവാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് നമുക്ക് പറയാനേ പറ്റുകയില്ല. മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ഏത് വസ്തുക്കൾ വേണമെങ്കിലും ആർക്കും അലർജൻ്റായിട്ട് മാറാം, അലർജി ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് മാറാം. ചിലപ്പോൾ ഫുഡായിരിക്കും, ചിലർക്ക് ഗോതമ്പായിരിക്കും, ചിലർക്ക് അരിയായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് സംഗതികളും അലർജി ആയിട്ടുള്ളവരുണ്ട് ഭക്ഷണത്തിൽ പോലും. പിന്നെ പൊടിയ്, പൂമ്പൊടിയ്, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും, ചിലപ്പോൾ മരുന്നായിരിക്കാം, മണ്ണായിരിക്കാം, ചൂടായിരിക്കാം, തണുപ്പായിരിക്കാം, വെള്ളമായിരിക്കാം, അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും ടൈമിൽ അലർജി ആയിരിക്കും. ചിലപ്പോൾ ജീവിതകാലം മുഴുവനും അലർജിയുമായിരിക്കാം ഏതെങ്കിലും ഒരു വസ്തു. അതേപോലെ തന്നെയുള്ളൂ ഈ ബീജങ്ങളുടെ അലർജിയും. പക്ഷേ അതെല്ലാവരിലും ഒന്നും കാണാനില്ല, വളരെ റെയറായിട്ട് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ അങ്ങനെ കാണാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നത് ഭാര്യ ഒരു ചീത്ത സ്ത്രീ ആയതുകൊണ്ടല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടല്ല. 100 കണക്കിന് അലർജി ഉണ്ടാകുന്ന കൂട്ടത്തിൽ ഒരു അലർജി അത്രയും മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് അലർജി ഉണ്ടാകുന്നത്. ഏത് വസ്തു അലർജി ആകുമെന്ന് നമുക്ക് പറയാനേ പറ്റുകയില്ല. അപ്പോൾ അതിനെ അലർജിയുടെ രീതിയിൽ തന്നെ കണ്ട് ട്രീറ്റ് ചെയ്യുക.
ആദ്യം തന്നെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളൊന്ന് ചർച്ച ചെയ്യുക. അവരുടെ സഹായത്തോടു കൂടി നല്ലൊരു അലർജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേന് ശരിയാകും. ചിലർക്ക് ചിലപ്പോൾ കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ അലർജി അപ്രത്യക്ഷമാകാറുണ്ട്. കാരണം ഒരു സുപ്രഭാതി വന്നതാണ്, ആദ്യകാലത്ത് അലർജി ഇല്ലായിരുന്നു, പിന്നീടാണ് നിങ്ങൾക്ക് വന്നത്. അപ്പോൾ ചിലപ്പോൾ അലർജി വന്നതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യതയും അവിടെയുണ്ട്. സോ ട്രീറ്റ്മെൻറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അതുവരെ ഈ പറഞ്ഞതുപോലെ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഭയങ്കര അലർജി ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ IVF ഈ പറഞ്ഞതുപോലെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നുള്ള ഓപ്ഷൻ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അതിൽ പറയാൻ പറ്റത്തില്ല, ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നല്ല രീതിയിലുണ്ട് അലർജിക്കൊക്കെ. അതുകൊണ്ട് തന്നെ അത് ഭേദമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് ശരിയായി വരും. അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ മനസ്സിൽ വെക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശരിയാകും. ഭാര്യയെ നല്ലൊരു ഫ്രണ്ടായിട്ട് കരുതുക. അവരോട് തുറന്ന് സംസാരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എന്ത് കാര്യം സാധിക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മഴവിൽ ഫ്രണ്ട്ഷിപ്സ് @gmail.com ലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.